ഇതിനാ നമ്മൾ തേടുന്ന നിധിയുള്ളത്. വേഗം വേഗം ഈ രാത്രിയിൽ അവളിത് എവിടെ പോവാൻ? അരുൾമൊഴി, മോളെ, 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 അരുൾമൊഴി, മോളെ, 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 അവിടെ ഒന്നുമില്ല. ഇനി എവിടെ പോയി അന്വേഷിക്കണം? മോളെ, ആ നാഗശില പ്രതിഷ്ഠിച്ചിരിക്കുന്നിടത്ത് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് അവിടെ വരെ പോയി നോക്കാം.
ആദരിക്ക് നീ എവിടെയാ പോയത്? എന്താ സംഭവിച്ചത്? ഞാനെല്ലാം പറയാം. ഞാൻ വിഷ്ണു ഭഗവാനെ സ്വപ്നം കണ്ടു. ഭഗവാൻ എന്നെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോളെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നോ? ആ, ശ്രീകോവിൽ എത്തും വരെ ഭഗവാൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഭഗവാനെ കണ്ടില്ല. എന്തൊക്കെ ഭ്രാന്താ മോളെ നീ പറയുന്നേ? ഭ്രാന്തല്ല അച്ഛ, സത്യമാണ്. ഞാൻ ക്ഷേത്രത്തില് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ കൊട്ടാരത്തിലെ മന്ത്രിയും ചക്രപാണിയും രണ്ടു മല്ലന്മാരും ക്ഷേത്രത്തിലേക്ക് വന്നു. എന്നെ കണ്ടു പകച്ചുപോയ മന്ത്രി എന്നെ തല്ലി കൊല്ലാൻ പറഞ്ഞു. എല്ലാരും കൂടി എന്നെ കൊല്ലാൻ ഓടിച്ചമ്മേ. പെട്ടെന്ന് ഒരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടത്. എല്ലാരും പേടിച്ചു നിന്ന് തക്കം നോക്കി. ഞാൻ ഓടി രക്ഷപ്പെടുവായിരുന്നു അച്ഛ. എന്തൊക്കെയാ കേൾക്കുന്നത്? നമ്മുടെ കുഞ്ഞിനെ ഭഗവാൻ എന്തിനാ ക്ഷേത്രത്തിലേക്ക് കൂട്ടിയത്? സമയത്ത് മന്ത്രിയും ചക്രപാണിയും ക്ഷേത്രത്തിൽ വന്നത് എന്തിനാ? ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി അവർ കള്ളന്മാരെയും കൂട്ടി വന്നതാണെന്ന് മനസ്സിലാകുന്നു. അതിന് സാക്ഷിയാകാനായിരിക്കും ഭഗവാൻ നമ്മുടെ കുഞ്ഞിനെ തന്നെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിയത്. ആയിരിക്കും അച്ഛ, ഞാൻ സാക്ഷിയാവൂന്ന് ഭയന്നിട്ടല്ലേ മന്ത്രി എന്നെ കൊല്ലാൻ ഓടിച്ചത്. തക്ക സമയത്ത് പാമ്പ് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊല്ലുമായിരുന്നു. ക്ഷേത്രം കൊള്ളയടിക്കുക, അതിനുവേണ്ടി സേനാധിപന്റെ മകളെ തന്നെ കൊല്ലാൻ ശ്രമിക്കുക. അവന്റെ ക്രൂരതകൾ സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കുന്നു. എല്ലാം രാജാവിനെ അറിയിച്ച് അവനെ തളയ്ക്കുന്നുണ്ട്. വേണ്ട, നമ്മളായിട്ട് ഒന്നും കൊട്ടാരത്തിൽ അറിയിക്കണ്ട. നമ്മുടെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയ ഭഗവാൻ തന്നെ പാമ്പിനെ അയച്ച് അവളെ രക്ഷിച്ചില്ലേ? ഭഗവാൻ തന്നെ അറിയിക്കേണ്ടതെല്ലാം രാജാവിനെ അറിയിച്ചോളൂ. നടന്നതൊന്നും കൊട്ടാരത്തിൽ പറയരുത്. ില്ല അങ്ങുന്നേ ഉറക്കം വരുന്നില്ല ചക്രപാണി. നീ പോയി കിടന്നു. ഞാൻ കിടന്നതാണങ്ങുന്നേ. പെട്ടെന്ന് കിടക്കക്കടിയിൽ ഒരനക്കം, എന്തോ പൊങ്ങിയും താഴിയും ചെയ്യുന്നത് പോലെ. പെട്ടെന്ന് ആ ക്ഷേത്രത്തിൽ അറയിൽ കണ്ട അഞ്ചു പത്തിയുള്ള പാമ്പിനെ ഓർമ്മ വന്നത്. കിടക്കക്കടിയിൽ കിടന്ന് ആ പാമ്പ് പത്തിയെടുക്കുന്നത് പോലെ തോന്നി അങ്ങുന്നേ. അങ്ങുന്ന് പോയി കിടന്നു നോക്ക്, അതേ അനുഭവം അങ്ങുന്നിനും ഉണ്ടായില്ലെങ്കിൽ ഭാഗ്യം. എന്തൊക്കെ മായാജാലങ്ങളാ ആ ക്ഷേത്രത്തിൽ നടന്നത്!
അർദ്ധരാത്രി ക്ഷേത്രത്തിനകത്ത് കുമാരവർമ്മന്റെ മകൾ ഒറ്റയ്ക്ക് അവളെ കൊല്ലാനോടിച്ചപ്പോ മുമ്പിൽ പത്തിയെടുത്ത് പിടിച്ചൊരു പാമ്പ്. എല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ നിലവറ തുറന്നപ്പോഴോ അഞ്ച് പണമുള്ള അത്യുഗ്രനൊരു സർപ്പം. ഇതൊക്കെ എന്തും മറിമായമാണ് ചക്രപാണി. ഏറ്റവും വലിയ മറിമായമായി തോന്നിയത് അരുൾമൊഴി എന്ന പെൺകുട്ടിയാ. ആ കുട്ടി നട്ടപ്പാതിരാക്കി ക്ഷേത്രത്തിൽ എന്തിനു ഒറ്റയ്ക്ക് വന്നു. അതും ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. അസമയത്ത് നമ്മൾ ആൾക്കാരെയും കൂട്ടി ക്ഷേത്രത്തിൽ ചെന്നതിന് ദൃക്സാക്ഷി ആയില്ലേ അവൾ. ഓ, ഭഗവാന്റെ അനുഗ്രഹ ശക്തിയുള്ള ഒരു ക്ഷേത്രമല്ല അങ്ങുന്നേ നമ്മൾ കൊള്ളയടിക്കാൻ നോക്കിയത്. ക്ഷേത്രമുറ്റത്ത് അരുൾമുഴിയെ കണ്ടതും അവളെ ഓടിച്ചപ്പോൾ പാമ്പിനെ കണ്ടതും പിന്നെ നിലവറയിൽ അഞ്ചാമ്പത്തിക്കാരനെ കണ്ടതുമൊക്കെ നമ്മുടെ തോന്നലുകളായിരിക്കാനാണ് സാധ്യത. ഭഗവാന്റെ മായാവിലാസങ്ങൾ. മായാവിലാസങ്ങളോ? മനുഷ്യന്റെ നെഞ്ച് കത്തുമ്പോഴാ അവനൊരു കണ്ടുപിടുത്തം. മായാവിലാസങ്ങളാണ് പോയി. ആ രാവിലെ സേനാധിപൻ കൊട്ടാരത്തിലെത്തുമ്പോ അറിയാം നടന്നതൊക്കെ മായയാണോ പരമാർത്ഥമാണോ എന്ന്. നടന്നത് മായാവിലാസങ്ങൾ അല്ലെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ടത് അങ്ങുന്നാണ്. അങ്ങുന്നിന്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നടന്നത് സത്യമാണെങ്കിൽ അതെല്ലാം അരുൾമൊഴി കുമാരവർമ്മനെ അറിയിച്ചിരിക്കും. കുമാരവർമ്മനാണെങ്കിൽ അങ്ങുന്നിനെ കൊല്ലാനുള്ള വൈരാഗ്യവുമുണ്ട്. സ്വന്തം മകളെ കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയെ കുമാരവർമ്മൻ വെറുതെ വിടുവോ അങ്ങുന്നേ? സൂക്ഷിക്കണോ അങ്ങുന്നേ? സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള വഴി നോക്കണം. ഒറ്റയ്ക്ക് വന്നെന്റെ ജീവൻ എടുക്കാനുള്ള ധൈര്യമോ ശക്തിയോ ഒന്നും കുമാരവർമ്മനില്ല. അയാൾ ഈ വിവരം രാജാവിനെ അറിയിക്കാനാണ് സാധ്യത. രാജാവിൽ നിന്നും തലയൂരാനുള്ള വഴി നമുക്ക് നോക്കിയാൽ മതി. അതിനെന്താണ് വഴി? വെളുക്കുവോളം സമയമുണ്ടല്ലോ. ഉണ്ട്. ഒരു വഴി ആലോചിക്ക ചക്രപാണി. ഓ ഓ ഓ, ഞാനും ആലോചിക്കാം. ഏതെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. ഇന്ന് രാത്രി ഞാൻ ഓടിപ്പോന്ന ശേഷം ക്ഷേത്രത്തിൽ എന്താണ് നടന്നതെന്ന് അറിയാൻ കഴിഞ്ഞില്ലല്ലോ. അച്ഛാ, അത് കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് മറക്കരുത്. മോൾ ഇവിടെ വന്ന് പറഞ്ഞ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊന്നും അങ്ങ് മഹാരാജാവിനോടും കുമാരനോടും പറയരുത്. പറയരുത് അച്ഛാ. മന്ത്രിക്ക് ഇപ്പൊ തന്നെ അച്ഛനോടുള്ള വൈരാഗ്യം മുറ്റി നിൽക്കുകയാണ്. ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങൾ കൂടി അച്ഛൻ പറഞ്ഞെന്നറിഞ്ഞ
മന്ത്രി അച്ഛനു നേർക്ക് പത്തി എടുത്തത് തന്നെ. അതുകൊണ്ട് അച്ഛനൊന്നും പറയാൻ പോവണ്ട. മോളെ, ഞാൻ സേനാധിപനാണ്. സേനാധിപന് കർത്തവ്യ ബോധമുണ്ടാകണമെന്ന് മോൾ അച്ഛനെ ഉപദേശിക്കാറുണ്ടല്ലോ. ഭരണകൂടത്തിന്റെ ഭദ്രതയ്ക്ക് ഇളക്കം തട്ടുന്ന എന്തെങ്കിലും ഒരു സംഭവം അറിഞ്ഞാൽ സേനാധിപൻ അത് ഭരണാധികാരികളിൽ നിന്ന് മറച്ചു പിടിക്കാമോ? പാടില്ല. അത് ആത്മവഞ്ചനയാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ ഒരു രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ ആ രാജ്യത്തിലെ ക്ഷേത്രം കൊള്ളയടിക്കാൻ തുനിയുന്നത് അറിഞ്ഞാൽ അത് സേനാധിപൻ മറച്ചുവെക്കാമോ? എന്താ മിണ്ടാത്തത്? എനിക്കറിയാം, ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ അച്ഛനും മോളും കൂടി ചില ന്യായവാദങ്ങൾ നിരത്തി അതിനെ ഖണ്ഡിക്കുന്നതാണല്ലോ പതിവ്. എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞോളൂ. സുഗന്ധി, കുമാരനോടെങ്കിലും അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അതിൽ പരം ഒരു ആത്മവഞ്ചന ഉണ്ടാകാനില്ല. എല്ലാ കാര്യങ്ങൾക്കും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കുമാരനോട് മന്ത്രിയിലെ മോഷ്ടാവിനെ തുറന്ന് കാട്ടുക തന്നെ വേണം. വിഷമിക്കരുതമ്മേ, വിഷ്ണു ഭഗവാനോടും നാഗദൈവത്തോടും നമ്മുടെ ഉള്ളഴിഞ്ഞ പ്രാർത്ഥന എന്നും ഉണ്ടല്ലോ. അവർ അച്ഛനെ രക്ഷിച്ചോളും. ണങ്ങളുള്ള ഒരു പാമ്പ് ക്ഷേത്രമകുളത്തിൽ ചുറ്റിക്കിടക്കുന്നു. ഭഗവാൻ ഇഷ്ടപ്പെടാത്ത ഛിദ്രശക്തികൾ ആരോ ക്ഷേത്രത്തിൽ കടന്നിട്ടുണ്ട്.